അച്ഛൻ പോയി കാണുമെന്നാണ് വിചാരിച്ചത്. നന്ദിനിയോട് യാത്ര പറയാതെ ഞാൻ പോകുന്നു കരുതിയോ? എന്തിനു യാത്ര പറയണം? ഞാനും അച്ഛനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഇല്ലേ? അന്ന് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അല്ല നന്ദിനി, എനിക്ക് കൊഞ്ചാനും പുന്നാനും ചൊല്ലാനൊന്നും അറിയില്ല. സ്നേഹമുള്ളവരോട് ഞാൻ അല്പം ക്രൂരമായി പെരുമാറും. സ്നേഹമുള്ളവരോട് മാത്രം. നേരാണ് പറഞ്ഞത്. ദൂരെ നിന്നുകൊണ്ട് ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. ധാരാളം പണവുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ അല്ല, ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നന്ദിനി എന്റെ സ്വന്തമാക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ആര് ചോദിച്ചു അച്ചൂട്ടിനോട് പണം? അല്ല, നന്ദിനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മാവന്റെ മുന്നിൽ അന്തസ്സായി ചെന്ന് നിന്ന് പെണ്ണ് ചോദിക്കാൻ പണം ഒരു പ്രശ്നം തന്നെയാണ്. വെറും പണമല്ല, ഗൾഫ് മണി. പണക്കാരനായാലും ഇല്ലെങ്കിലും നന്ദിനി എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, അതല്ല, ഞാൻ പോവുകയാണ്. ഐ വിൽ ബി ബാക്ക് വിത്ത് ഗൾഫ് മണി. ഓക്കെ. ഞാൻ ദുബായിക്ക് പോവാണ്. നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം. ദൈവം സഹായിച്ച് 8000 രൂപ ഒത്തു കിട്ടി. പോയിട്ട് എപ്പോഴാ വരിക? എത്രയും പെട്ടെന്ന് പണക്കാരനാവണം. ഈ നാട്ടിൽ പണം ഇല്ലാത്തതിന് ഒരു വിലയും ഇല്ല ഭാസ്കരേട്ടാ. അല്ല, 12 രൂപാനാ ഫ്ലൈറ്റ്. ഞാൻ പോയിട്ട് വരട്ടെ. നന്നായി വാമോനെ. മിസ്സസ് പാർവതി തങ്കപ്പനായർ? അതെ. അമ്മയ്ക്ക അച്ഛേട്ടന്റെ കത്ത്. ഞാൻ ഇന്നലെയും വിചാരിച്ചു അച്ഛന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. അവന്റെ വിവരം അറിയാത്തതുകൊണ്ട് നിനക്ക് ഉറക്കത്തിന് വല്ല തടസ്സം ഉണ്ടായോ? സ്വന്തം കൂടപ്പുറപ്പന്റെ മകനല്ലേ, അവനോട് എന്തിനാ എങ്ങനെ കെറുവ്? അവൻ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ. അവൻ വല്ല ബോംബെയിലും തെണ്ടു തിരിഞ്ഞ് പഴയ്ക്കുന്നുണ്ടാവും. അല്ല അച്ഛാ, ഇത് ദുബായിൽ നിന്ന് എഴുതിയതാ. എന്താ എഴുതിയിരിക്കുന്ന അറിയാലോ? നിങ്ങൾക്ക് ആർക്കും അല്ല, എനിക്ക് അവൻ എഴുതിയിരിക്കുന്നു. ഇങ്ങോട്ട് താ, ഞാൻ വായിച്ചോളാം. പ്രിയപ്പെട്ട അമ്മായി, എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം. അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എന്റെ അമ്മാവനോട് യാത്ര ചോദിക്കാതെ പോന്നതിൽ ഞാനിപ്പോൾ നീറുകയാണ് അമ്മായി, നീറുകയാണ്. വിസയ്ക്കുള്ള കാശ് അമ്മാവൻ തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങനെ ചെയ്തു. അമ്മാവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെപ്പറ്റി ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് മാപ്പ് തരാൻ അമ്മാവനോട് പറയുക. എന്നിട്ടും അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു അറബി മുതലാളിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ഇപ്പോൾ ആ അറബി മുതലാളിക്ക് അച്യുതനെന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങേരുടെ പല പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഇപ്പോൾ എന്റെ മേൽനോട്ടത്തിലാണ്. എല്ലാ അമ്മാവിന്റെ അമ്മയുടെ അനുഗ്രഹം. എനിക്കിഷ്ടമുള്ള അത്രയും റിയാല് ശമ്പളമായി എടുത്തോളാനാണ് അറബിയങ്കൾ പറഞ്ഞിരിക്കുന്നത്. നന്ദിനിയുടെ. നന്ദിനിയുടെ കല്യാണക്കാര്യമൊക്കെ എന്തായി? ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മാവന്റെ കാലിൽ തൊട്ട് വന്നിച്ച് എന്റെ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം. ശേഷം നേരിൽ സ്വന്തം അച്യുതൻ. ഇപ്പൊ മനസ്സിലായോ, ആ കുട്ടിയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താതിരിക്കില്ല.
മുറിയിൽ ഒന്നും വെള്ളമില്ലല്ലോ, ആളുകൾക്ക് കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? വേഗം പോയി വെള്ളം എടുത്തു നമുക്ക്. ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റവും പാത്രമൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചോട്ടെ, ചുവരിലാ കരിയ. പുറത്ത് വെച്ചാ സ്റ്റവ് കാറ്റുകൊണ്ട് കത്തില്ല പോയാ? കത്തുന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ. ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല. മാത്രമല്ല നാട്ടിലുള്ള വല്ല ചെകുത്താന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീരും. ആളും കൂടില്ലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന ഞമ്മക്ക് പ്രാന്താന്ന ഉമ്മ പറയുന്നത് വളരെ ശരിയാ. നിങ്ങളെ പോലത്തെ ആസാമികളെ താമസിപ്പിക്കുന്ന ഞമ്മക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാളാ തരില്ലാന്ന്? എപ്പോ നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതാ എല്ലാം കൂടി 100 രൂപയായി. അല്ല ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് നമ്മളോട് വല്ല ദേഷ്യമുണ്ടോ? നിങ്ങളെ അമ്മ നമ്മളെ പിടിച്ച് ജയിലിൽ താത്താക്കും മാഷേ. അതൊന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നാൽ മതി, ബാക്കി പൗത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയമുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സൽ ആണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ, ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണം. അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ നാദിയ മൊയ്തു ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടമ്മിൽ പെയിന്റ് അടിക്കല്ലേ മോനെ. നമുക്ക് നോക്കാം. ഇതാ പിടിച്ചോളൂ. കറക്റ്റ് അറബി. ആ അങ്ങോട്ട്. സാറേ അച്ഛന് മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ 600 മുതലാളി. 600 മുതലാളി എവിടെ? ദാ മിറ്റത്ത് നിൽക്കുന്നു. അവിടെ കവനെ കിടന്ന് കറങ്ങുമായിരുന്നു. അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനും വിളിച്ചോണ്ട് പോകും. അജുദ് മാമ, അദാനി അദാനി, എന്താ ഗവാദ്? അറബിയെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. നീ ഒരു കസേരയും എടുത്തോ. ഒരു കസേരയും എടുത്തോ. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ദ ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
അജുദ് മാമ കലാമി സേവിധാൻ കിമോത്തി അൽബാനി എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോറയാ? അജുദ് മാമ കലാമി സേവിധാൻ എന്റെ സഞ്ജിത അൽബ. കൽക്കത്ത മദർ കേരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്, ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാമി സേവിധാൻ സൊന്നാഗ് മധു കാട്ടി. ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം ആര് പറഞ്ഞു? മലയാളം വരുന്ന വഴിക്ക് കുടിച്ചു. അതെ, ഭരണ ഭയക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്ന് അർത്ഥം. അല്ലാതെ വീണ്ടും